എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാനിന്ന് എളുപ്പ വഴിയിൽ ഒരു കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് പൊട്ടറ്റയും കുറച്ച് ബ്രെഡും ഉണ്ടെങ്കിൽ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് 3 പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല, ആ ഗ്രേറ്റ് കൊണ്ട് ഗ്രേറ്റ് ചെയ്താലും മതി. അതെടുത്തു, അതിലേക്ക് ഒരു 8 സ്ലൈസ് ബ്രെഡ് പൊടിച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഒരു സവാള, ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, അതും ചേർത്തു. ഒരു 3 വെളുത്തുള്ളി, അതും അരിഞ്ഞിട്ട് കൊടുത്തു. ഒരു 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. പച്ചമുളക് എരിവനുസരിച്ച് മാറ്റാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒന്നര ടീസ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു. അത് കാശ്മീരി ചില്ലി പൗഡറാണ്, അപ്പോൾ കുറച്ച് കളറും ഉണ്ടാവും. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കാം. വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കുഴഞ്ഞു കിട്ടിക്കോളും. ഏകദേശം ചപ്പാത്തിയുടെ മാവ് പോലെ നല്ല കട്ടിക്ക് കുഴച്ചെടുക്കാം. ദാ ഈ കൺസിസ്റ്റൻസിയിൽ മാവ് എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആദ്യം റെഡിയാക്കിയെടുക്കാം. ഇതുപോലെ ഉരുളയാക്കിയിട്ട് കഴിയുന്നത് പ്രസ് ചെയ്താൽ മതി. ഇതുപോലെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാമെല്ലാം. വൈകുന്നേരം ചായ നമുക്ക് റെഡിയാകുമ്പോഴത്തേനും ഒരു സ്റ്റൗവിൽ ഇതും റെഡിയാക്കാൻ പറ്റുന്നില്ല, അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കണ്ടാ, ഇതേപോലെ എല്ലാം റെഡിയാക്കിയെടുക്കാം. കണ്ടാ, ഞാൻ ഗ്യാസിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ കട്ട്ലറ്റിലിട്ട് കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് എണ്ണ വെച്ച് നമുക്ക് ചേർക്കാവുന്നതാണിത്. അധികം വേവാനൊന്നുമില്ലല്ലോ. ഒരു സൈഡായിട്ടുണ്ട്, എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ മീഡിയം ഫ്ലെയിം വെച്ച് ചെയ്യാവുള്ളേ, ഹൈ ഫ്ലെയിം ഇടാൻ പാടില്ല, കരിഞ്ഞു പോകും. കട്ട്ലറ്റൊക്കെ ഏകദേശം റെഡിയായിട്ടുണ്ട്, അത് പ്ലേറ്റിലേക്ക് എടുക്കാം. വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അടുത്ത ട്രിപ്പും ഇതുപോലെ ഉണ്ടാക്കാവുന്ന. വളരെ ടേസ്റ്റുള്ള ആലു ബ്രെഡ് കട്ട്ലറ്റ് റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, ടൊമാറ്റോ സോസ് മുക്കി കഴിക്കാൻ വളരെ ടേസ്റ്റാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കമൻസൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.